स्वागतम सादरम सामोदम महापुरोहित स्वागतम 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 सुस्वागतम स्वागतम स्वागतम देवजन ദൈവത്തിൻ തിരുഹിതം തെളിയൂ എന്നിൽ നിന്നാ പ്രഭ കൈമാറിയാലേ നമ്മളാ നവസമൂഹമാകൂ അവിടുത്തെ അജഗണമാകൂ അണയാം ഭക്തരവാ മുഴുകും കാൽവരി കയറാ നിർമ്മലരായി സ്നേഹിതരായി തീരാ ദേവദൂതരണി നിരക്കുന്നു ദീപനാളമിഴി തുറക്കുന്നു അനുതാപം ഹൃദയത്തിൽ ഒഴുകിയാലേ ത്യാഗത്തിൻ ബലിവസ്തുവാകൂ അനുതാപം ഹൃദയത്തിൽ ഒഴുകിയാലേ ത്യാഗത്തിൻ ബലിവസ്തുവാകൂ അന്യനായെന്നും ദയ ചൊരിഞ്ഞാലേ ദിവ്യമാം സ്നേഹനാളമാകൂ അവിടുത്തെ പ്രിയജനമാകൂ ദേവദൂതരണി നിരക്കുന്നു ദീപനാളം ഇഴി തുറക്കുന്നു കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്തരവാ കുഞ്ഞാടിൻ ബലിയിൽ അണയാം ഭക്തരവാ തിരുനിണമൊഴുകും കാൽവരി കയറാ നിർമ്മലരായി സ്നേഹിതരായി തീരാ ദേവദൂതരണി നിരക്കുന്നു ദീപനാളമിഴി തുറക്കുന്നു
ദേവദൂതരണി നിറക്കുന്നു, ദീപനാളം ഇഴിതുറക്കുന്നു. അണയാം ഭക്ത്യാദരവാരുനിണമൊഴുകും കാൽവരി കയറാ, നിർമ്മലരായി സ്നേഹിതരായി തീരാ. ദേവദൂതരണി നിറക്കുന്നു, ദേവദൂതരണി നിറക്കുന്നു, ദീപനാളം ഇഴിതുറക്കുന്നു. സിസ്റ്റേഴ്സ്, സ്ഥൈര്യലേപനാർത്ഥികളെ, പ്രിയമുള്ള ജ്ഞാനപിതാക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേചനവും മുദ്രയും നമ്മളുടെ ഈ മക്കൾ സ്വീകരിക്കുവാൻ പോവുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഈ ഇടവകയിൽ ഇത് ഒരു പുതിയ പെന്തക്കൊസ്തയാണ്. എന്താണ് പെന്തക്കൊസ്ത അനുഭവം? നമ്മുടെ കർത്താവ് യേശു മിശിഹ യോർദാനിൽ നിന്ന് സ്നാനമേറ്റപ്പോൾ അവിടുന്ന് നിയോഗിക്കപ്പെട്ട ദൗത്യം, മിഷൻ ചെയ്യുവാൻ പരമപിതാവ് അവിടുത്തെ അഭിഷേകം ചെയ്ത് അയച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവൻ. ആ സ്വരം വീണ്ടും താബോർ മലയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അരൂപിയാൽ നിറഞ്ഞാണ് ഈശോ പ്രവർത്തിച്ചത്. കാരണം ദൈവപുത്രനായ അവിടുന്ന് പിതാവിനോടൊപ്പം പരിശുദ്ധാത്മാവിനോടൊപ്പം ആയിരിക്കുന്നവനാണ്. നമ്മൾ പരിശുദ്ധത്വത്തിൻ്റെ തിരുനാളിൻ്റെ സായാഹ്നത്തിലാണെന്ന് ഓർക്കണം. നാളെ പരിശുദ്ധാത്മാവിൻ്റെ ദിവസമാണ്. സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ മാമോദിസ സ്വീകരിച്ചു. ആ സമയത്ത് ജോർദാനിലെ മാമോദിസ അല്ല സ്വീകരിച്ചത്, ക്രിസ്തു യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും രഹസ്യങ്ങളിൽ നമ്മൾ ഒന്നായി ചേർന്നു. ഈശോ കുരിശിൽ മരിച്ച ആ കുരിശിലൂടെ, അവിടുത്തെ തിരുപീഠകളേറ്റ തിരുശരീരത്തിലൂടെ, ബലിയർപ്പിക്കപ്പെട്ട ആ ശരീരത്തിലൂടെ പിതാവായ ദൈവം നമ്മളെ നോക്കിയപ്പോൾ തൻ്റെ പ്രിയപുത്രനെ പോലെ ഏറ്റവും പരിശുദ്ധരായി നമ്മൾ കാണപ്പെടുന്നു. അവിടുത്തെ പ്രിയ മക്കളായി നമ്മളെ ഈശോയിലൂടെ സ്നേഹിക്കുന്നു. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും, ശ്രദ്ധിച്ചില്ലെങ്കിലും, ഓർത്തില്ലെങ്കിലും ദൈവമെപ്പോഴും തൻ്റെ മക്കളായി നമ്മളെ നോക്കിക്കാണുന്നു. കർത്താവായ യേശുവിലൂടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് മുദ്ര പതിക്കപ്പെട്ട നമ്മളിൽ, ആ നിമിഷം മുതൽ, ക്രിസ്തുവിനോട് അനുരൂപരാകുന്ന ആ നിമിഷം മുതൽ, നമ്മുടെ ഉള്ളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാസം ചെയ്യുന്നു എന്നത് മറക്കരുത്.
ഓർമ്മയില്ലാത്തപ്പോഴാണ് നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ തൃത്വം പ്രേരണകൾ ലഭിക്കുക. ആ പരിശുദ്ധാരൂപിയുടെ ശക്തിയാൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന് ശേഷം ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന അവിടുത്തോടൊപ്പമായിരുന്ന ആ ശിഷ്യന്മാർക്ക് 12 പേർക്കും ബാക്കി 72 പേർക്കും അവർക്കൊക്കെയും ഈ അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ശിഷ്യന്മാരുടെ മേൽ പ്രത്യേകം അവിടുന്ന് ഉത്ഥാനത്തിന് ശേഷം ഊതിക്കൊണ്ട് ആദ്യത്തെ പ്രത്യക്ഷീകരണത്തിൽ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, അവരുടെ തിരുപ്പട്ടമരം. ഇതൊക്കെ സ്വീകരിച്ചെങ്കിലും അവർ പ്രത്യേകമായി ശക്തിപ്പെടേണ്ടതായിരുന്നു. ഉന്നതങ്ങളിൽ ശക്തി വന്ന് ആ ശക്തി അവർ സ്വീകരിച്ചത് പെന്തക്കൊസ്ത നാളിലാണ്. അപ്പോൾ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന എൻ്റെ മക്കളെ ഓർക്കുക, നിങ്ങൾ ജ്ഞാനസ്നാനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും കുമ്പസാരം സ്വീകരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. പക്ഷേ പ്രത്യേകമായി പെന്തക്കൊസ്ത ദിനത്തിൽ അപ്പോസ്തലന്മാരെയും പരിശുദ്ധ അമ്മയെയും 70 പേരെയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും അവസരണിയെന്നോ മറ്റു പേരുകളിലുള്ള ഒന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് സത്യമെന്ന് ഓർക്കണം. ആര് വന്ന് ഏത് സുവിശേഷം പ്രസംഗിച്ചാലും കർത്താവായ യേശു പഠിപ്പിച്ച സുവിശേഷം പൗലോസും മറ്റപ്പോസ്തലന്മാരിലൂടെയും ഒക്കെ നമുക്ക് ലഭിച്ച സുവിശേഷത്തിൻ്റെ വചനങ്ങൾ, അതിന് അണുവിട വ്യത്യാസം ഉണ്ടാവുകയില്ല, ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ പാടില്ല, ദുർവ്യാഖ്യാനങ്ങളും പാടില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വരം തരുന്നു. അതോടൊപ്പം സ്നേഹിക്കാൻ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ ദൈവത്തിൻ്റെ കണ്ണുകളോടെ ഈശോയുടെ ഹൃദയത്തോടെ സ്നേഹിക്കാനുള്ള വരം നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം നമുക്ക് പീഡനങ്ങളായാലും സഹനങ്ങളായാലും സന്തോഷമായാലും നിലനിൽപ്പോടുകൂടെ പ്രത്യാശയുടെ സ്വർഗത്തെ നോക്കിക്കണ്ട് മുന്നോട്ട് നീങ്ങുവാൻ, ലോകത്തിൻ്റെ തിന്മകളെ ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ശക്തി തരുന്ന പരിശുദ്ധാരൂപിയുടെ പ്രത്യേക ആഗമനത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കൈവപ്പ് വഴി ഡീക്കനായിട്ട് തീർന്ന ബർണബാസ് പിന്നീട് അപ്പോസ്തലനായിട്ട് തീരുന്നു. ഈ ബർണബാസിനെ അപ്പോസ്തലന്മാരുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. അവൻ അപ്പോഴ് മത്തിയാസിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടില്ല, എങ്കിലും സുവിശേഷം അവൻ പ്രഘോഷിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. അവൻ പിന്നീട് സഭയിൽ ഒരു മുതിർന്നവനായിട്ട് തീർന്നു. ഈ ബർണബാസിൻ്റെ തിരുനാളായിരുന്നു ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച രക്തസാക്ഷിയെ വിശുദ്ധ ബർണബാസ്. അദ്ദേഹം അപ്പോസ്തലന്മാരോടൊപ്പം ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചൊരു വ്യക്തി. അദ്ദേഹം അപ്പോസ്തലികമായ പ്രത്യേക തിരുപ്പട്ടം ലഭിച്ചില്ലെങ്കിലും, നമ്മൾ ആ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നില്ലെങ്കിലും, അദ്ദേഹം അപ്പോസ്തോലിക തീഷ്ണതയോടെ പൗലോസിനോടൊപ്പം പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ വിശുദ്ധനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തീയ ഉത്തരവാദിത്തങ്ങളെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളെയും ക്രിസ്തീയമായ രീതിയിൽ സുവിശേഷത്തിനനുസരിച്ച രീതിയിൽ ജീവിക്കാൻ, പഠിക്കുമ്പോഴാണ് പഠനം, ജോലിയാണെങ്കിൽ ജോലി, അവയൊക്കെ കൃത്യമായി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും മികവോടെയും ചെയ്യുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാരൂപിയെ എന്നിലേക്ക് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ ഭക്തിയോടെ നമുക്ക് പങ്കുകൊള്ളാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും
സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുമേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ, ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. സ്വരൂപൻ പിതാവൂതൻ നിത്യമഹിമാവിൻ തേജസിൽ, പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവം യേശുവേ. ും
ദൈവമേ വിശ്വാസത്താലും പരിശുദ്ധാത്മാവാലും നിറഞ്ഞവനായിരുന്ന വിശുദ്ധ ബർണബാസിനെ ജനതകളുടെ മാനസാന്തരത്തിനായി അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ചുവല്ലോ. അദ്ദേഹം ധീരതയോടെ പ്രഘോഷിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം വാക്കാലും പ്രവൃത്തിയാലും വിശ്വസ്തതയോടെ പ്രഖ്യാപിക്കാൻ അനുഗ്രഹമരുളേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭക്ഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആർവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്ഥ്യക്കാരും മേദ്യക്കാരും ഏലാമിയക്കാരും മെസപ്പൊട്ടാമിയൻ നിവാസികളും യൂദായയിലെയും കപ്പദോക്കിയയിലെയും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കീറിനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യദൂമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരും ആയ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പുഴയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാക്കട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, സഹോദരെ, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനെ അല്ലാതെ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവോ ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവോ ഒന്ന് തന്നെ.
പ്രവൃത്തികളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാം ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ വേദം കൂടാതെ ഓരോ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണ് എങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തി ആയിരുന്നു വിശുദ്ധ ബർണബാസ്. അവന് ലഭിച്ച ദാനത്തെ അവൻ സൗജന്യമായി മറ്റുള്ളവർക്ക് നൽകി. സുവിശേഷത്തിൽ നമ്മൾ ആദ്യമായി ഒരു സ്ത്രീയെ കാണും. ആ സ്ത്രീക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവൾ ദൈവവചനത്തെ അനുസരിച്ചു, അവൾ ദൈവവചനത്തോട് അതേ പറഞ്ഞു. ആരാണ് അവളെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ അമ്മയായ യേശുനാഥൻ്റെ ദൈവപുത്രൻ്റെ അമ്മയായ ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയം. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവവചനം സ്വീകരിച്ചപ്പോഴാണ് പരിശുദ്ധാരൂപിയുടെ നിഴലിപ്പുണ്ടായത്. അനുസരണത്തോടെ ദൈവവചനത്തെ സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി. അവളിൽ
ഈശോ രൂപപ്പെട്ട് വളർന്നു. പക്ഷെ അതോടൊപ്പം വേറൊരു അത്ഭുതം സംഭവിച്ചു. പരിശുദ്ധാരൂപിയെ സ്വീകരിച്ച അവൾ നസ്രത്തിൽ നിന്നില്ല, പിന്നെ എങ്ങോട്ടാണ് പോയത്? യൂദയ മല കടന്നിട്ട് അയിൻ കരീം എന്ന സ്ഥലത്ത്, അവിടെ ആരാ ഉള്ളത്? അവളുടെ സ്വന്തമുള്ള ആൻറ്റി, അല്ലെങ്കിൽ ആൻറ്റി എന്ന് വിളിക്കാം, വിശുദ്ധ എലിസബത്ത്. അവിടെ ചെന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? സമാധാനം. ഇന്നത്തെ സുവിശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കുക, അല്ലേ? പരിശുദ്ധരുടെ ഫലമാണത്. സമാധാനമുള്ളവനാണ് മറ്റുള്ളവർക്ക് സമാധാനം നൽകുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയും, സമാധാനപാലകർ അനുഗ്രഹീതർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ്റെ പ്രത്യേകതയാണ്, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവൻ്റെ പ്രത്യേകതയാണ് സമാധാനം. ബർണബാസ് എന്ന വാക്കിൻ്റെ അർത്ഥവും സമാധാനം നൽകുന്നവരെന്നാണ്, നൽകുന്നവരെന്നാണ്. മറിയം സമാധാനം ആശംസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എലിസബത്ത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവളായി, അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ശിശുവും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് അഭിഷേകം ചെയ്യപ്പെട്ട് കർത്താവിൻ്റെ പ്രവാചകനായി തീരുന്നത് നമ്മളവിടെ കാണും. അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുന്നവർ, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവർ പോകുന്നിടത്തൊക്കെ വലിയൊരു മാറ്റമുണ്ടാവുന്നു. ഒന്നാമത്തെ മാറ്റം എന്താണ്? മാനസാന്തരം. മനസ്സ് മാറുന്നു. എങ്ങോട്ടേക്ക്? ക്രിസ്തുവിലേക്ക്, രക്ഷകനിലേക്ക്, സത്യത്തിലേക്ക്, നീതിയിലേക്ക്, വിശുദ്ധിയിലേക്ക്. ഈ മാനസാന്തരമാണ് നിങ്ങൾ യോഗ്യതയോടുകൂടെയാണോ പരിശുദ്ധാത്മാവിനെ എന്ന് സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടയാളം. നിങ്ങൾക്ക് മാനസാന്തരമുണ്ടാകും. പാപവഴികളിൽ നിന്ന് നിങ്ങൾ മാറും. പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ നിങ്ങൾ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതിനായി നിങ്ങൾ യത്നിക്കും. മനസ്സിനെ തോന്നുന്ന പോലെ വിടില്ല. അതോടൊപ്പം നിങ്ങൾ ഇടപെടുമ്പോൾ, സമാധാനത്തോടെ ഇടപെടുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ മറ്റുള്ളവർക്ക് നൽകും. അവർ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന പ്രവാചകരായിട്ട് തീരും. പരിശുദ്ധയമ്മ ആരാണെന്ന് എലിസബത്ത് തൻ്റെ വാക്കുകളിലൂടെ കാണിച്ചു തന്നു. എൻ്റെ തമ്പുരാൻ്റെ അമ്മ എൻ്റെ ഈ ഭവനത്തിൽ വരാൻ എനിക്കെങ്ങനെ യോഗ്യതയുണ്ടായെന്നവൾ ചോദിച്ചു. മക്കളെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പോകുന്ന നിങ്ങൾ നന്നായി ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വാസ സത്യങ്ങളെ കൂടുതൽ ആഴത്തിൽ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വിശ്വാസ സത്യങ്ങളും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാതെ പഠിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ കാണാതെ പഠിച്ചവയും ഇനി പഠിക്കാനുള്ളവയും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ഐക്യത്തിലും ദൈവ അനുഭവത്തിലും വളരണം. ഇന്ന് എൻ്റെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ അരൂപിയുടെ അഭിഷേചനം നിങ്ങൾക്ക് പിതാവായ ദൈവം നൽകുമ്പോൾ, എൻ്റെ മക്കളെ, നിങ്ങൾ ആത്മാവിനെ സന്തോഷത്തോടും സ്നേഹത്തോടും സ്വീകരിക്കുക. അവിടുന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമ്മുടെ ഉറ്റ സുഹൃത്തായി, നമ്മുടെ ഏറ്റവും അടുത്തുണ്ട്. നമ്മൾ പാപത്തിൻ്റെ അവസ്ഥയിലാകുമ്പോൾ പോലും നമ്മുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറാതെ കണ്ണീരോടെ നമ്മുടെ ഉള്ളിലേക്ക് എപ്പോൾ ക്ഷണിക്കുന്നു അപ്പോൾ കയറി വരുവാനായി കാത്തു നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അനുതാപത്തോടെ നാം കർത്താവിൻ്റെ മുമ്പിലേക്ക് അണഞ്ഞ് പാപങ്ങൾ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആ അനുതാപത്തോടുകൂടി പാപമോചനം സ്വീകരിക്കുമ്പോൾ, ഈശോ പറഞ്ഞ അതേ വാക്കുകൾ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന ആ വാക്കുകൾ നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വൈദികൻ്റെ അധരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പാപം മോചിക്കപ്പെടുന്നു. നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളും പ്രായച്ചിത്തങ്ങളും നാം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ശക്തിയായി നിറയുന്നതാണ്. പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ നമുക്ക് അവസരമുണ്ട്. പിൽക്കാലത്തേക്കല്ല, ഇപ്പോഴാണ് അവസരം. പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണ് പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള അവസരം. പിന്നീട് അത് കിട്ടിയെന്ന് വരില്ല. പലരും കുമ്പസാരവും അനുതാപവും ഒക്കെ
അന്ത്യകാലത്തെ നീക്കി 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 വെച്ചിട്ട് വളരെ ക്ലേശകരമായി തങ്ങളുടെ ആത്മാവ് വിട്ടുപിരിഞ്ഞ് നരകത്തിന് അർഹരായ സംഭവങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് ആദ്യമേ ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ തുടർ അനുഭവത്തിൻ്റെ ഫലമാകുന്ന അനുരഞ്ജനത്തിൻ്റെ കൂദാശ, ദൈവവും മറ്റുള്ളവരുമായിട്ട് അനുരഞ്ജിക്കുന്ന കൂദാശ, സഭയുമായി അനുരഞ്ജിക്കുന്ന കൂദാശ കൂടെ കൂടെ സ്വീകരിക്കുവാൻ അമാന്തിക്കരുത്. വർഷത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ അത് വർഷത്തിലൊരിക്കൽ മാത്രം സ്വീകരിക്കാനല്ല, വർഷത്തിലൊരിക്കൽ എങ്കിലും എന്ന് വെച്ചാൽ അതീവ വിശുദ്ധനായി ജീവിക്കുന്ന ആൾക്ക് സാധിക്കുന്നില്ല കുംഭസാരിക്കാൻ. അതുകൊണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും കുംഭസാരിക്കണം, ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ കുംഭസാരിച്ചാലേ അത് പാപമാണ്. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങ് താഴെയെന്ന് ശബ്ദം കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? വെരി ഗുഡ്. അപ്പോൾ പ്രിയമക്കളെ, അനിരഞ്ജന കൂദാശയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അവിടുത്തെ നാം ഒരിക്കലും വേദനിപ്പിക്കരുത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയും ഈശോയോടൊപ്പം പിതാവും പരിശുദ്ധാത്മാവും കടന്നു വരുന്നുണ്ട്. കൂദാശയായിട്ട് ഈശോ നമ്മൾ കടന്നു വരുന്നുണ്ട്. നമ്മുടെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമാകുവാനായിട്ട് വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ ആദ്യ കുർബാന സ്വീകരിച്ചവരാണ്, തുടർന്നും കുർബാന സ്വീകരിക്കുന്നവരാണ്. പാപത്തോടെ ഈശോയുടെ തിരുശരീരം സ്വീകരിക്കരുത്. യൂദാസ് സ്വീകരിച്ചപ്പോൾ അവനുള്ളിൽ പിശാച് പ്രവേശിച്ചു, അവൻ പിന്നീട് പുറത്തുപോയി ഈശോയെ ഒറ്റിക്കൊടുത്തു. പാപത്തോടെ ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്, വിശുദ്ധ കുർബാനയെ അർപ്പിക്കാൻ വരരുത്. പാപം അത്രയ്ക്കും ഭയാനകമാണ്. ദൈവത്തെ നിഷേധിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകലുന്നതും ദൈവം ഇല്ല എന്ന് കരുതി ജീവിക്കുന്നതും സർവവിധ അനീതിയും അധർമ്മങ്ങൾക്കും മുഴുകുന്നതും അത് അസത്യവുമാണ് പാപം. അപ്പോൾ മാനസാന്തരത്തിലേക്കുള്ള ഒരു വിളിയാണ് പരിശുദ്ധരൂപിയുടെ സ്വീകരണത്തിലൂടെ, ഏറെ പ്രത്യേകിച്ച് സ്ഥൈര്യലേപനത്തിലൂടെ നമുക്കുണ്ടാവുന്നത്. പരിശുദ്ധരൂപിയുടെ 12 ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കും. അത് തിരിച്ചറിയാൻ 3 പ്രത്യേക ഫലങ്ങളെ നമ്മൾ ഓർക്കണം. ആ 3 പ്രത്യേക ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം. ലോകം തരുന്ന സന്തോഷമല്ല, നശിച്ചു പോകുന്ന സന്തോഷമല്ല, എപ്പോഴും ദൈവത്തോടുകൂടി ആയിരിക്കുന്നു, നന്മയാണ് ചെയ്യുന്നത് എന്ന സന്തോഷം. തിന്മ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്ന മനോഭാവമല്ല, അത് നമ്മൾക്ക് എപ്പോഴും കുറ്റബോധമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ സന്തോഷം, നല്ല സന്തോഷം, അത് നമ്മുടെ ഉള്ളിലുണ്ടാകും. ക്രിസ്ത്യാനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് മരണത്തിലേക്ക് വലിച്ചിഴച്ചപ്പോൾ സെബസ്ത്യാനോസും ഗീവർഗീസും തുടങ്ങി അനേകം രക്തസാക്ഷികൾ വിശുദ്ധ ദേവസഹായം പിള്ളയും സിസ്റ്റർ റാണിമരിയയും ഇപ്പോൾ അനേകർ മത വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കണം. നൈജീരിയയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ വിശ്വാസത്തിൽ സന്തോഷപൂർവ്വം നിലകൊണ്ടത്, മറ്റുള്ളവരൊക്കെ കളിയാക്കി നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞു, ഒരു നഷ്ടവുമില്ല. കാരണം ദൈവം തരുന്ന ആ സന്തോഷം ഒരിക്കലും നമ്മളിന്ന് പോകില്ല, അവസാനം വരെയും ഇല്ല, നിത്യമായി നിലനിൽക്കും. അപ്പോൾ പരിശുദ്ധാരൂപി തരുന്ന സന്തോഷം ഈ ഒരു സന്തോഷമാണ് ഫലം. നമ്മളിന്ന് അറിയാനായിട്ട് നമ്മളെ കാണുമ്പോൾ, നമ്മളോട് സംഭാഷിക്കുമ്പോൾ ഈ സന്തോഷം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. നമുക്കറിയില്ലേ, ആ പരിശുദ്ധ വിശുദ്ധിയുള്ള മനുഷ്യരുടെ അടുക്കൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം, ഒരു ഭയവും നമുക്കില്ല. രണ്ടാമത്തേത് സമാധാനമാണ്, ആകുലതകളില്ല. ലോകത്ത് ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവയൊക്കെ പരിഹരിക്കാൻ കർത്താവ് ശക്തി തരുമെന്നുള്ള ആ ഒരു മനോഭാവം. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലും ഞാൻ ആശ്രയിച്ചത് ദൈവത്തിലാണ്, ആ മനോഭാവത്തോടെ മുന്നേറാൻ നമുക്ക് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനത്തെ നമ്മൾ കാണും. ഈ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ ഈ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന കൂട്ടായ്മയിലാണ് നാം ഒരു ശരീരത്തിലെ അവയവങ്ങൾ. പരിശുദ്ധാരൂപിയാണ് നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളാക്കുന്നത്. തെരേസ് എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്.
ഫ്രാൻസിലെ ലിസ്യു എന്ന മിണ്ടാമടത്തിലായിരുന്നു. 24 വയസ്സിൽ ആ കന്യാസ്ത്രീ മരിച്ചുപോയി. ക്ഷയരോഗിയായിരുന്നു. ഈ കന്യാസ്ത്രീയെക്കുറിച്ച് പറയുന്നത് പുഞ്ചിരിക്കുന്ന വിശുദ്ധയെന്ന. അവൾ സ്വയം പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞും സ്വർഗത്തിൽ നിന്ന് റോസപ്പൂക്കൾ വിതറുമെന്നാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധിയാണ്, നിങ്ങളുടെ പള്ളിയുടെ മുൻവശത്തുള്ള മിഷണറിമാരുടെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഈ തെരേസ് മാർട്ടിൻ അല്ലെങ്കിൽ ഉണ്ണീശോയുടെ കൊച്ചു ത്രേസ്യ, അവൾ തന്നെ എന്തിലേക്കാണ് ദൈവം വിളിക്കുന്നതെന്ന് തിരിച്ചറിയാൻ അവൾ പ്രാർത്ഥിച്ചു. അവൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഈ വലിയ രക്തസാക്ഷികളെ പോലെയൊക്കെ രക്തസാക്ഷിയാണ്. വിശുദ്ധ ഫ്രാൻസിൽ വലിയ വിശുദ്ധിയാണ് ജോൺ ഓഫ് ആർക്ക്. അവളൊരു രക്തസാക്ഷിയായിരുന്നു. അവളെപ്പോലെയാവണം, ഇപ്പം സഭയിൽ രക്തസാക്ഷിയാവണം, എനിക്ക് വൈദികനായി അനേകരെ പാപങ്ങൾ മോചിച്ച് വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് അങ്ങനെയായിരിക്കണം. ഇങ്ങനെ അവൾക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ. ഈശോയെ പ്രീതിപ്പെടുത്താൻ മാത്രമല്ല, ഈശോയിലൂടെ നന്മ ചെയ്യാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചു. ഒടുവിൽ അവൾ അവളുടെ സ്വയംകൃത ചരിത്രത്തിൽ ഇങ്ങനെ എഴുതി, അവസാനം ഞാൻ എൻ്റെ ദൈവവിളി കണ്ടെത്തി. ഈശോയുടെ മൗതിക ശരീരത്തിൽ എവിടെയാണ് എൻ്റെ സ്ഥാനം? കയ്യിലാണോ, കണ്ണിലാണോ, പാദത്തിലാണോ? അവസാനം ഞാൻ എൻ്റെ സ്ഥാനം കണ്ടെത്തി. എൻ്റെ സ്ഥാനം എവിടെയാ? സഭയുടെ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാക്കുന്ന സഭയുടെ ഹൃദയത്തിൽ. സന്യാസ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ ഹൃദയത്തിൽ വസിക്കുക എന്നതാണ്. ഹൃദയത്തിൽ കണ്ടെത്തി. വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് പറയും, സന്യാസ ജീവിതത്തിൻ്റെ രണ്ട് ഭാവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെയുള്ള സിസ്റ്റേഴ്സ് പ്രേഷിത പ്രവർത്തനങ്ങൾ പുറമേ ചെയ്യുന്ന സിസ്റ്റേഴ്സാണ്. ആക്റ്റീവ് എന്നാണ് അവരെ പറയപ്പെടുന്നത്. മറ്റവരെ കണ്ടംപ്ലേറ്റീവ് എന്നാണ് പറയുന്നത്. നമുക്ക് കൊല്ലം രൂപതയിൽ 3 സമൂഹങ്ങളുണ്ട്. ഒന്ന് ഡോമിനിക്കൻ സിസ്റ്റേഴ്സ്, കേരളപുരത്ത് സെൻറ് വിൻസെൻറ്റ് സ്കൂളിൻ്റെ തൊട്ട് പിറകിലായിട്ട്. അവർ ധ്യാനാത്മക സമൂഹമാണ്, കുർബാന കുപ്പായമൊക്കെ അവർ ചെയ്യുന്ന സിസ്റ്റേഴ്സാണ്, ഒത്തിരി ത്യാഗത്തോടെ ജീവിക്കുന്നത്. വേറൊരു കൂട്ടരുണ്ട് കൊട്ടിയത്ത്. നിങ്ങളൊക്കെ അതിനെ മിണ്ടാമടുന്ന, അവർ മിണ്ടുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ആ സിസ്റ്റേഴ്സ് കർമ്മലിത്ത ആത്മീയതയിൽ ധ്യാനത്തിൽ കഴിയുന്നവരാണ്. ധ്യാന സമയത്ത് മിണ്ടുകയല്ല, അവർ കർത്താവിനോടെ മിണ്ടുള്ളൂ. പുറമേയുള്ളവരെ അധികം കാണാറില്ല, പുറത്തിറങ്ങി നടക്കാറില്ല. ഇത് തന്നെയാണ് ഡോമിനിക്കൻസും. ഡോമിനിക്കൻസ് ജപമാല ഭക്തിയിലൂടെ, ഇവർ പ്രത്യേക ധ്യാനാത്മക ഭക്തിയിലൂടെ. അപ്പോൾ ഈ രണ്ട് സന്യാസ സമൂഹങ്ങൾ, അങ്ങനെ ഒരു മിണ്ടാമടത്തിലായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. പിന്നെ വേറൊരു സമൂഹമുണ്ട് കൊല്ലം രൂപതയിൽ, നിങ്ങളെല്ലാവരും പോകുന്ന സ്ഥലമാണ്, ആരാധന മഠം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദിവസം മുഴുവനും ആരാധിക്കുന്ന, ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി ഉൾപ്പെടെ ആരാധിക്കുന്ന സിസ്റ്റേഴ്സുള്ള സ്ഥലം. അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. മറ്റു രണ്ടിടത്തും അതുപോലെ പ്രാർത്ഥനകളൊക്കെ കൊണ്ടു കൊടുക്കാവുന്നതുമാണ്. ഞാനിത് പറഞ്ഞത് പരിശുദ്ധാരൂപികൾ പ്രചോദിതയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ സഭയുടെ വേദപാരംഗത അവൾ പറഞ്ഞത് എൻ്റെ ദൈവവിളി ഹൃദയത്തിലാണ്, സ്നേഹിക്കുവാനുള്ള ഒരു വിളിയാണ് എനിക്കുള്ളത്. പരിശുദ്ധാരൂപി നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭ മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നവരായി നമ്മളെ വിളിക്കുകയാണ്. സന്യസ്ഥ ദൈവവിളിയാകാം, വൈദിക ദൈവവിളിയാകാം, കുടുംബജീവിതമാകാം. അതും പരസ്പരം സ്നേഹിക്കാനുള്ളൊരു ദൈവവിളിയാണ്. ഭാര്യയും ഭർത്താവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് ക്രൈസ്തവ വിവാഹം. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ദൈവബലിയിൽ ആചരിക്കുന്ന വിശുദ്ധ കുർബാന നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആയിത്തീരാൻ, മുറിച്ച് പരസ്പരം വിളമ്പാനുള്ളതാണ്. അതൊരു വലിയ ദൈവവിളിയാണ്. അതുകൊണ്ട് ഈ ദൈവവിളികളെല്ലാം ഒന്ന് ഓർക്കുക. പരിശുദ്ധാരൂപിയെ പ്രചോദിപ്പിക്കുന്ന ഏത് തിരഞ്ഞെടുക്കണമെന്ന്. ഇതുമാത്രമല്ല, നമ്മൾ ലോകത്ത് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഒരാൾക്ക് സെക്രട്ടേറിയറ്റിലായിരിക്കാം ഈ ജോലി, ഒരാൾ മത്സ്യബന്ധനമായിരിക്കാം, ഒരാൾക്ക് കൃഷിയായിരിക്കാം ജോലി, ഒരാൾ സ്കൂളിൽ പ്യൂണായിരിക്കാം, ഹെഡ് മാസ്റ്ററായിരിക്കാം, അല്ലെങ്കിൽ ബസ് കണ്ടക്ടറായിരിക്കാം, എന്താകാം. ഈ ജോലികളൊക്കെ ക്രിസ്ത്യാനിക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാവാം,
ഈ ജോലിയൊക്കെ ക്രിസ്ത്യാനിക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച വ്യക്തി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഇതൊരു ദൈവവിളിയാണ്. ഇതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളവനാണ് ഞാൻ. അങ്ങനെ ഞാൻ മഹത്വപ്പെടുത്തും. എൻ്റെ ജോലിയിൽ ചിട്ടയോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും വിശ്വസ്തതയോടും നീതിയോടും കൂടെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാരൂപിയുടെ ആ ദൈവസ്നേഹം ലോകത്തിന് പകരുന്നവനാകും, കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്നവനാകും. അപ്പോൾ പരിശുദ്ധാരൂപി നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന ഒന്നിതാണ്. പ്രിയമക്കളെ, വിശുദ്ധിയുടെ ജീവിതത്തെ നമുക്ക് കാണിച്ചു തരുന്നത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു അഭ്യാസം നൽകുകയാണ്. പരിശുദ്ധാരൂപിയെ നിറഞ്ഞ നമ്മൾ ദൈവവചനത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്നുണ്ട്. കൂടുതൽ വായിച്ച് പഠിക്കുന്ന ആ അവസരത്തിൽ തന്നെ കാണാതെ പഠിക്കുവാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഞാൻ നിർദ്ദേശിച്ചു തരുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ. ഒന്ന് പറഞ്ഞേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം അധ്യായം വരെ. അപ്പോൾ 5-ഉം 6-ഉം 7-ഉം ഇത് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പരിശുദ്ധാരൂപിയിൽ നിറഞ്ഞ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക എന്നുള്ളതിൻ്റെ മാർഗനിർദ്ദേശനമാണ്. ഇത് വായിക്കണം, മനസ്സിലിട്ട് ഉരുവിടണം, അത് കൂടുതലായിട്ട് ഉരുവിടണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, എന്നിട്ട് ഓരോ ദിവസം പ്രതിജ്ഞ എടുക്കണം. അതുകൊണ്ട് അത് ഇത് മുഴുവനും കൂടെ ഒരുമിച്ച് വായിക്കേണ്ട, ഒരു ദിവസം 5 മിനിറ്റ് ഒന്ന് വായിക്കുക. രാവിലെ എഴുന്നേറ്റ് പ്രഭാത സമർപ്പണം നടത്തി ത്രികാല ജപം ചൊല്ലി അതിനുശേഷം ബൈബിളൊന്ന് 5 മിനിറ്റ് വായിക്കണം. ത്രികാല ജപത്തിന് മണിയടിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? സാധാരണ 5:30 സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടാണ്. പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക്, രാത്രി വൈകുന്നേരം സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് 6 മുതൽ ഉള്ള സമയം 6:30 വരെ പോകും. അപ്പോൾ ഈ സമയത്താണ്, കാര്യം സൂര്യൻ കടലിൽ താണതിന് ശേഷമാണ് നമ്മൾ. അപ്പോൾ ഈ 3 നേരവും വിശദീകരിക്കുന്നതാണ് ത്രികാല ജപം. ത്രികാല ജപം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, രാവിലെ പ്രഭാത സമർപ്പണം കഴിഞ്ഞ് ത്രികാല ജപം ചൊല്ലി, അപ്പോൾ എത്ര മണിക്കാണ് എഴുന്നേക്കണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് വായിക്കുക, പ്രാർത്ഥിക്കുക, ആ ദിവസത്തെ പ്രതിജ്ഞ എടുത്തിട്ട് പിന്നെ ബാക്കി പാഠങ്ങൾ പഠിക്കാനും മറ്റ് ജോലികൾ ചെയ്യാനുമൊക്കെ നമുക്ക് സാധിക്കും. ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു എക്സസൈസാണ്. കുറച്ചുകൂടെ മുതലുമ്പോൾ ബാക്കി വായനകൾ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധയോടെ വായിക്കാം. അപ്പോൾ ഈ വായനകളിൽ ഇന്ന് ദിവസത്തെ വായനയായിട്ട് നൽകിയിരിക്കുന്നത്, ഇന്നലെ തന്നിരുന്നത് വ്യഭിചാരം ചെയ്യരുത്, മെനഞ്ഞാന്ന് തന്നത് കൊല്ലരുത്. ഇപ്പോൾ വിശുദ്ധിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൽപ്പനകളെ കുറിച്ച് ഈശോ പുതുതാക്കിയതാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കള്ളസാക്ഷ്യം പറയരുതെന്നല്ല പറയുന്നത്, ശപഥം ചെയ്യരുത്. ശപഥം ചെയ്യുന്നത് സ്വർഗത്തെ കൊണ്ടാവരുത്, അൾത്താരെ കൊണ്ടാവരുത് എന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശത്തെ കൊണ്ടോ ഭൂമിയെ കൊണ്ടോ ഒന്നും ആവരുത് എന്നിട്ട് പറയും, നിങ്ങൾ ശപഥമേ ചെയ്താൽ അത് നിറവേറ്റണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സത്യം ആണെങ്കിൽ അതേയെന്നും അല്ല എങ്കിൽ അല്ല എന്നും പറയണം. ഇതാണ് ഇന്നത്തെ ദിവസത്തെ സുവിശേഷത്തിൽ. അപ്പോൾ അതേക്കതേയും അല്ലായ്ക്ക് അല്ലായുമായിരിക്കാൻ സാധിക്കണം. 3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ശബ്ദമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സമർപ്പണങ്ങളാണ്. നമ്മൾ നേർച്ചകളില്ലേ, നമ്മൾ നേർച്ച നേരാറുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തോടൊരു കാര്യം നേർച്ച നിറഞ്ഞാൽ അത് നിറവേറ്റണം. മനുഷ്യനോട് നമ്മൾ ശബ്ദം ചെയ്താലും നിറവേറ്റണം. 15 ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? ദൈവത്തിൻ്റെ കൂടാരത്തിൽ വസിക്കുന്നവൻ, അവൻ്റെ ശബ്ദം അവൻ നിറവേറ്റുന്നവൻ. എന്ത് വില കൊടുത്തും, എന്ത് സഹനം വന്നാലും ശബ്ദം. പക്ഷെ അവിടെ ഒരു കാര്യം ഓർക്കണം, നമ്മളൊരു കാര്യം വാഗ്ദാനം ചെയ്താലും നിറവേറ്റേണ്ടതാണ്. പക്ഷെ പാപകരമായൊരെണ്ണം വാഗ്ദാനം ചെയ്യാൻ ആരെങ്കിലും പ്രേരിപ്പിച്ച് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റേണ്ട കാര്യമല്ല. പാപകരമായി ഒന്നും ചെയ്യാൻ നമുക്ക് അനുവാദമില്ല, പാടില്ല. ഒരു പാപം ചെയ്യാൻ ഒരാൾ നമ്മുടെ ആവശ്യപ്പെടുകയാണ്, വീട്ടിൽ നിന്ന് പൈസ കട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കരുത്, കള്ളം പാപമാണ്, ചെയ്യാൻ പാടില്ല.
നിങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിൽ പോലും, കാര്യം ചിലരുണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ചില ആളുകൾ നടപ്പുണ്ട്, ചില സാധനങ്ങളൊക്കെ തരാം കാശുണ്ട്, അപ്പോൾ വീട്ടിൽ നിന്ന് കാശ് കക്കാനൊക്കെ പറയും. പാപമാണ്, പാപം ചെയ്യാൻ പാടില്ല. അങ്ങനൊരു ശബ്ദമേ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ശബ്ദങ്ങൾ ചെയ്യാതിരിക്കുക. പക്ഷേ ദൈവത്തോട് അല്ലെങ്കിൽ മനുഷ്യരോട് നമ്മൾ ഇന്നത് ചെയ്യാം, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് നിറവേറ്റണം. അത് നിറവേറ്റേണ്ട സത്യസന്ധമായ രീതികളിലൂടെ നിറവേറ്റണം. അപ്പോൾ ദൈവത്തോട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനങ്ങളിൽ സന്യസ്തർ കൊടുക്കുന്ന വാഗ്ദാനമുണ്ട്. മരണം വരെയും ജീവിതകാലം മുഴുവനും ചാരിത്ര്യം ദാരിദ്ര്യം അനുസരണത്തിൽ ജീവിക്കാമെന്ന് സഭാനിയമങ്ങൾ അനുസരിച്ച്. അതുപോലെ തന്നെ വൈദികർ കൊടുക്കുന്ന വാഗ്ദാനമുണ്ട്, അവർ ക്രിസ്തുവിനെ പോലെ അനുസരണത്തിൽ ജീവിക്കാമെന്ന്, ക്രിസ്തുവിനെ പോലെ ബ്രഹ്മചര്യത്തിൽ ജീവിക്കാമെന്ന്, ക്രിസ്തുവിനെ പോലെ ലാളിത്യത്തിൽ ജീവിക്കാമെന്ന്, ക്രിസ്തുവിന് അനുരൂപരാകാമെന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാമെന്ന്, പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാമെന്ന്. ആ വാഗ്ദാനം നിറവേറ്റേണ്ടതാണ്, അതിനൊരു മാറ്റവുമില്ല. അതുപോലെ വിവാഹിതരൊരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അത് പള്ളിയിൽ വെച്ച് നടത്തുന്ന അതുകൊണ്ടാണ്. പള്ളിയിൽ വെച്ചല്ലെങ്കിലും വൈദികൻ്റെയും രണ്ട് സാക്ഷികളുടെയും മുമ്പിൽ വെച്ച് മാത്രമായിട്ട് നടത്തുന്ന റെക്ടിഫിക്കേഷൻ മാരേജുകൾ, വിവാഹങ്ങൾ, ആ വിവാഹങ്ങളും വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനം നിറവേറ്റണം. അതുകൊണ്ട് ഭാര്യ ഭർത്താവ് ഇവർ വിശ്വസ്തതയോടെ ആ വാഗ്ദാനങ്ങൾക്ക് അതേ എന്ന് പറയുന്നവരായിരിക്കണം. അതുകൊണ്ട് മനസ്സിൽ ഞാനിതൊന്നും ഇപ്പം ഞാനീ നിമിഷം മുതലെന്ന് പറയുന്നില്ല, ഇതൊന്നും ഞാൻ പാലിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്താൽ വിശുദ്ധമായ കൂതാശയെ അവഹേളിക്കുകയാണ്. വിവാഹമെന്ന കൂതാശയ്ക്കെതിരായി അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വിശുദ്ധമായൊരു കൂതാശയെ അവഹേളിക്കുകയാണ്. അത് ദൈവദോഷമാണ്. അത് നമ്മൾ ഇടങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ട് വിവാഹമെന്ന കൂതാശയുടെ പവിത്രത കാത്തു സൂക്ഷിക്കണം. വിശ്വസ്തതയിൽ അവർ പരസ്പര വിശ്വസ്തയിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പരസ്പര വിശ്വസ്തതയിൽ അവർ സ്നേഹം പവിത്രമായി, അവർ രണ്ടുപേരും തമ്മിൽ പങ്കുവയ്ക്കുന്ന സ്നേഹമായി തീരണം. ആ സ്നേഹം രണ്ടുപേരൊന്നും അവരുടെ മക്കളിലേക്ക് ഒഴുകണം. മക്കൾ അതുപോലെ ദൈവം തന്ന ജീവൻ ഇവരിലൂടെയാണെന്ന് മനസ്സിലാക്കി അവരോട് ബഹുമാനത്തോടും സ്നേഹത്തോടും പെരുമാറണം. അപ്പോൾ പരിശുദ്ധാരൂപി നൽകുന്ന ഈ വലിയ ചിന്ത ഇതാണ്: വാഗ്ദാനങ്ങൾ നിറവേറ്റുക. അതെന്ത് വില കൊടുത്ത് നിറവേറ്റുക? പലപ്പോഴും ലോകത്തിൻ്റെ അരൂപി അതിനെതിരാണ്. പക്ഷെ എന്ത് വില കൊടുത്ത് നമ്മൾ വാഗ്ദാനങ്ങൾ നിറവേറ്റണം. അത് ദൈവത്തോട് വിശുദ്ധമായിരിക്കേണ്ടുന്ന വാഗ്ദാനങ്ങൾ, അശുദ്ധിയിലേക്കുള്ള വാഗ്ദാനങ്ങളല്ല, പാപകരമായ വാഗ്ദാനങ്ങളല്ല. അവ നിറവേറ്റപ്പെടരുത്, കാരണം അത് പാപം വർദ്ധിപ്പിക്കുകയുള്ളൂ. ആ വാഗ്ദാനങ്ങൾക്ക് സാധുതയില്ല, വിലയില്ല എന്നുകൂടെ ഓർക്കുക. രണ്ടാമത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആരാണ് വിശുദ്ധഗിരിയിൽ പ്രവേശിക്കുക? സത്യസന്ധവനായവൻ, വ്യാജം പറയാത്തവൻ. ചെറിയൊരു കള്ളം കൊണ്ടുപോലും നന്മ ചെയ്യാമെന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പറയുമ്പോഴും കത്തോലിക്കനായ വ്യക്തി ഒരിക്കലും കള്ളം പറയരുത്. കള്ളം കൊണ്ട് നന്മ നേടാൻ പറ്റില്ല. അത് ഒരു മിഥ്യ മാത്രമാണ്. താൽക്കാലികമായിട്ട് അത് നന്മയാണെന്ന് തോന്നും, പക്ഷെ നമ്മുടെ ആത്മാവിനെ പരിപൂർണമായി നശിപ്പിക്കും. അതുകൊണ്ട് സത്യസന്ധമായിരിക്കുക. അതുകൊണ്ട് ഈശോ പറയുന്നത്, വേറെ വാഗ്ദാനങ്ങളോ ശബ്ദങ്ങളോ ആവശ്യമില്ല, നിന്റെ അതേ അതേയും നിന്റെ അല്ല അല്ലായുമായിരിക്കണം. അതുകൊണ്ട് നീ അതേ പറഞ്ഞെങ്കിൽ അതേ ആയിരിക്കണം, അല്ല എന്ന് പറഞ്ഞെങ്കിൽ അല്ല ആയിരിക്കണം. പാപത്തിൻ്റെ മുമ്പിൽ നോ പറഞ്ഞെങ്കിൽ ആ നോ എപ്പോഴും നോ തന്നെ ആയിരിക്കണം. പാപത്തിന് മുമ്പിൽ ഒരിക്കലും എസ് ആവരുത്. വിശുദ്ധിയിലേക്ക് ഞാൻ എസ് പറഞ്ഞു, അത് എപ്പോഴും എസ് ആയിരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, മൂന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്, വിശുദ്ധിയിൽ നാം നിലനിൽക്കണമെങ്കിൽ സങ്കീർത്തനം 15 പറയുന്നു, കർത്താവിൻ്റെ കൂടാരത്തിൽ ആര് പ്രവേശിക്കും? കളങ്കരഹിതനായ മനുഷ്യൻ. മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയാത്തവൻ. ഇത് വളരെ രുചികരമായ പാപമാണ്. പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഉപകാരം ചെയ്യാത്ത ദ്രോഹം ചെയ്യുന്നതൊക്കെ വലിയ രുചിയായിട്ട് തോന്നും. ആയുർവേദ ചികിത്സയിലാണ് ഞാനിപ്പോൾ. ആയുർവേദത്തിൽ ചില കാര്യങ്ങൾ, വിരുദ്ധാഹാരങ്ങൾ, അത് എല്ലായിടത്തും അത് തന്നെയാണ്. പക്ഷേ ഈ വിരുദ്ധാഹാരങ്ങൾ ഇന്ന് പലപ്പോഴും നമ്മുടെ സദ്യകളിലും മറ്റുമൊക്കെ വിളമ്പാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അതിൽ.
ആ വിരുദ്ധാഹാരങ്ങൾ ശരിക്കും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുകയാണ്. ജങ്ക് ഫുഡുകൾ കുട്ടികൾക്ക് ഉള്ള പാഠപദ്ധതികൾക്ക് പരസ്യമായിട്ട് നൽകരുതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പത്രത്തിലൊക്കെ വാർത്തയുണ്ട്. ഈ ജങ്ക് ഫുഡെന്ന് പറയുന്ന സാധനം അതൊക്കെയാണ്. ഞാനിത് പറഞ്ഞത് പലപ്പോഴും നമ്മൾക്ക് ചേരാത്തവ, അശുദ്ധമായവ, തിന്മയായവ അത് വർജിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്പം കള്ളം പൂർണ്ണമായിട്ടും ഒരു പ്രവൃത്തിയെ കള്ളമാക്കി തീർക്കുന്നു. അല്പം വിഷം ഒരു ഗ്ലാസ് പാലിനെ പരിപൂർണ വിഷമാക്കി തീർക്കുന്നത് പോലെ മരണകാരണമായി തീർക്കുന്നു, ആത്മാവിനെ കൊല്ലുന്നു. അപ്പോൾ സത്യാത്മാവിന് വസിക്കാൻ ഇടമില്ലാതെ വരും. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുക. പരിശുദ്ധാരൂപി വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുമെന്ന് കർത്താവ് നമ്മളോട് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ സത്യാത്മാവ് നമ്മളിൽ വന്ന് സത്യത്തോട് ചേർന്ന് നിന്ന് വ്യാജത്തെ വെറുത്ത് മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തിയും വിശ്വസ്തതയോടെ ഈശോയെ പ്രഖ്യാപിക്കുന്നതാകാൻ ശ്രദ്ധിക്കുക. സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഒരു ജോലിയും ഓർക്കുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ളതാണ്. വക്കീൽ പണിയിൽ ഏർപ്പെട്ടവർ, ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഓർക്കുക, കോടതിക്ക് സത്യം തെളിയിച്ചു കൊടുക്കാനുള്ള പ്രത്യേക ശുശ്രൂഷ കോടതിയുടെ ശുശ്രൂഷകരാണ് വക്കീലന്മാർ. അതുകൊണ്ട് കത്തോലിക്ക വക്കീലന്മാർ സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാവണം, സത്യത്തിലേക്ക് തങ്ങളുടെ ക്ലയൻറ്റുകളെ നയിക്കുന്നവരാവണം. എന്നാൽ മാത്രമേ സത്യം വിജയിക്കുകയുള്ളൂ. നമ്മളുടെ ഭാരതം തന്നെ അതിൻ്റെ ആപ്തവാക്യമായി എടുത്തിരിക്കുന്നത് സത്യമേവ ജയത എന്നാണ്. സത്യം ജയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു ജയിക്കും, പരിശുദ്ധാത്മാവാൽ നമ്മൾ നിറയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥന. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായി ഒന്നായി സമ്മേളിച്ച് ആരാധനയ്ക്കായി ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് ദൈവത്തിൽ നിന്ന് നാം സ്വീകരിച്ച എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നമ്മളിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, തിരുസഭയെയും തിരുസഭയുടെ അജപാലകനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനും മുഖ്യ കാർമ്മികനുമായ അഭിവന്ദ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും മറ്റ് മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സഹകാർമ്മികരായ ബഹുമാന്യരായ സനിലച്ചനെയും വിമലച്ചനെയും ഏറെ പ്രത്യേകിച്ച് ഇടവകയെ നയിക്കാനായി അങ്ങ് തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് നൽകിയ സ്നേഹബഹുമാന്യരായ ജോൺ പോൾ അച്ഛനെയും ജോസഫ് ഷാജൻ അച്ഛനെയും ഇടവകയിൽ സേവനം ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സിനെയും പരിശുദ്ധാൽത്താരയിൽ സമർപ്പിക്കുന്നു. തിരുസഭ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും നൽകുകയും അവരെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും കരുണയും കൃപകളും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ
കർത്താവേ യാചന നൽകണമേ. ജ്ഞാനസ്നാനത്താൽ മുദ്രമാക്കപ്പെട്ട ഞങ്ങളിലേക്ക് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, വിദ്യാർത്ഥികളായ ഞങ്ങളിലേക്ക് അങ്ങയുടെ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കുകയും സഭയ്ക്കും ഇടവകയ്ക്കും ഉപകാരിക്കുന്ന നല്ല മക്കളായി അങ്ങേ സ്നേഹത്താൽ ജ്വലിക്കുന്നവരായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്വലിച്ചു നിന്ന പരിശുദ്ധാത്മാവേ, സ്ഥൈര്യലേപനത്തിനായി ഞങ്ങളെ ഒരുക്കിയ മാതാപിതാക്കളെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതലായി അറിയുവാനും സ്ഥൈര്യലേപനമെന്ന കൂദാശ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഇടവകയെ ഒരുക്കിയ നല്ല അവസരത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ നാടിനെയും പ്രദേശത്തെയും ഇടവകയെയും എല്ലാ കുടുംബങ്ങളെയും അങ്ങേ ചൈതന്യത്താൽ നിറച്ച് ഞങ്ങളെ മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കായി വിട്ടുകൊടുത്തുകൊണ്ട് അനുദിനം വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ യാചന നൽകണമേ, കർത്താവേ യാചന നൽകണമേ. നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, വിവിധ രോഗങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും വാർദ്ധക്യത്തിലും ഒറ്റപ്പെടലിലും വേദന അനുഭവിക്കുന്നവരെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സഹിയോൻ ശാലയിൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഇവരിലേക്കും പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണത്തിന്റെ അന്തിമ ഘട്ടങ്ങളിൽ എത്തിയവരെ അങ്ങേ വെളിയുടെ യോഗ്യതയാൽ വിശുദ്ധീകരിച്ച് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ യാചന നൽകണമേ, കർത്താവേ യാചന നൽകണമേ. യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അധ്യാപകരെ കുട്ടികളെ രണ്ട് വരിയായിട്ട് നിർത്തും. നിർവദിക്കൂ തമ്പുരാനെ, ആശീർവദിച്ചെങ്ങ്.
തുടങ്ങി കാഴ്ച ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അതു ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനെ അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാവരുന്നു ആനന്ദത്തോടിവ സ്വീകരിച്ചോടെ ആശീർവദിക്കൂ തമ്പുരാനെ ും കാഴ്ചയിൽ ജീവിതം പൂർണ്ണമായി ചേർത്തിടുന്നു അപരാധം ചെയ്തൊരി ദാസരെ അലിവോടെ ആശീർവദി ണേ തമ്പുരാനെ അപരാധം ചെയ്തൊരു ദാസരേ അലിവോടെ ആശീർവദിക്കണേ തമ്പുരാനെ അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാവരുന്നു കണ്ണീർ കണങ്ങൾ
കഴുകിടാ പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നേ പൂർണമാ യേശുനാഥൻ നൽകിടും ദിവ്യവചനത്താൽ പാപവും രോഗവും നീക്കിടും നിദാ ശോഭയിൽ പൂർണമായും നൽകിടാ യേശുവിൻ ബലിയിൽ സദതം മോദമായേക കണ്യകണങ്ങളാൽ കഴുകിടാ പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നേ പൂർണമാ ലോകപാപം നീക്കിടും ദിവ്യ കുഞ്ഞാടേ കഴുകിടൂ എന്നെയും പൈതലാകുവാ നന്മയിൽ കഴുകി നിർമ്മലരായിടാ യേശുവിൻ ബലിയിൽ സദതം സ്നേഹമായേക കാഴ്ചയേകിടാ ഈ വേദിയിൽ സ്വീകാര്യമാ ഈ വേളയിൽ ജീവനേകും പങ്കുവയ്പ്പിൽ ഒന്നു ചേർന്നിടാ കാഴ്ചയേകിടാ ഇന്നു പൂർണമായി നൽക കണ്ണീർക്കണങ്ങളാൽ കഴുകിടാ പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ കണ്ണീർ കണങ്ങളാൽ കഴുകിടാ പാപിനി മറിയത്തെ പോലെ ഞാൻ സ്വീകരിച്ചിടണേ എന്നേ പൂർണമാ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമാ അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ അനുഗ്രഹത്താൽ പവിത്രമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങു നൽകിയ ഈ ദാനങ്ങൾ അങ്ങേ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുമാറാകട്ടെ. ഇതുവഴിയാണല്ലോ വിശുദ്ധ ബർണബാസ് ജനതകൾക്ക് സുവിശേഷ വെളിച്ചം പകർന്നു നൽകിയത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനു നന്ദി പ്രകാശിപ്പിക്കാ. അത് ഉചിതവും ന്യായവുമത്രേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യയുടേതായ ദൈവമേ, അങ്ങീ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് ധന്യരായ അപ്പോസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തുപാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൾ നയിക്കപ്പെട്ട അങ്ങേ പുത്രൻ്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങു നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യ ദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന.
കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഈ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയിർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവു ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഈർപ്പം സ്വർഗാരോഹണമോർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച്
അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധനായ ബർണബാസിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പൗലാന്യ മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരണിവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങയിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ. ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടേണം. വരണം നിന്റാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം ആരിലുമായിടേണം. അന്നന്നു വേണ്ടും ഒരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും
പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവ് യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പരിശുദ്ധ കുർബാനയുടെ സമയമാണ്. അധ്യാപകർ, വൈദികരും സിസ്റ്റേഴ്സും വന്ന് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ നിൽക്കുക. അവർ വരുമ്പോൾ ഓരോ വരി വിട്ട് കാണിച്ചു കൊടുക്കുക. അധ്യാപകർ സൈഡിലേക്ക്. അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയേ, താഴമേശയിൽ അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയേ, എന്നും നിറയുന്ന പുണ്യ
കാരുണ്യമല്ലേ നീ എന്നെ നയിക്കുന്ന കാരുണ്യമേ എന്റെ ഉള്ളിൽ വാഴാൻ വരുമോ ഈശോയേ ദിവ്യകാരുണ്യമേ ഈശോയേ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ ഈശോയേ ദിവ്യ
കാരുണ്യമേ. പ്രത്യക്ഷ ദർശനത്താൽ ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ദൈവാട്ടിരിക്കുക. അഭിയന്റെ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്ഥൈര്യലേവനാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് വളരെ സന്തോഷകരവും
അനുഗ്രഹീതവുമായ ഒരു ദിനത്തിലാണ് നാം ആയിരിക്കുക. നമ്മുടെ ഇടവകയിലെ 350 കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്ഥൈര്യലേപനമെന്ന കൂതാശയിലൂടെ സ്വീകരിച്ച് അവരും അവരുടെ കുടുംബങ്ങളും നമ്മുടെ ഇടവകയും അനുഗ്രഹീതമാകുന്ന ദിനം ദൈവത്തിന് ഈ നല്ല അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുവാനും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് ഈ സമയം ഉപകാരമായി തീരട്ടെ. ഇനി ദിവസം ഇവിടെ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും തുടർന്ന് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് സ്ഥൈര്യലേപനമെന്ന കൂതാശ കൊടുക്കുവാനും എത്തിയിരിക്കുന്ന അഭിയുന്ന പിതാവിനെ പ്രത്യേകം നന്ദിയോട് ഓർക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ പിതാവ് വളരെ തിരക്കാണ്. നാളെയും സ്ഥൈര്യലേപനമെന്ന കൂതാശ നൽകാനുണ്ട്. ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് സ്ഥൈര്യലേപന കൂതാശ നൽകുമ്പോൾ അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും പിതാവ് വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ ദേവാലയത്തിലേക്ക് വരികയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്ഥൈര്യലേപനമെന്ന കൂതാശ നൽകുകയും ചെയ്യുന്നത്. അഭിയുന്ന പിതാവേ, ഇനി ദിവസം കല്ലട ഇടവകയിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്ഥൈര്യലേപനമെന്ന കൂതാശ നൽകുന്നതിന് ഓർത്തുകൊണ്ട് ഇടവകയുടെ നാമത്തിൽ ഇന്ന് സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വിമലച്ചനും ബഹുമാനപ്പെട്ട സനലച്ചനും പ്രത്യേകമായിട്ട് നന്ദി. പിന്നെ പിതാവിനെ സഹായിക്കുന്ന സെക്രട്ടറി അച്ഛൻ ബിബിൻ അച്ഛനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഈ കടന്നുപോയ 2 മാസം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഇതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു. രാവിലെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും തുടർന്ന് ക്ലാസ്സിലൂടെ കടന്നു പോവുകയും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതിനു വേണ്ടി ഒത്തിരി ഒരുങ്ങിയിട്ടുണ്ട്. ഈ ഒരുക്കത്തിന് സഹായിച്ചവർ ഒത്തിരി പേരുണ്ട്. ബഹുമാനപ്പെട്ട ഷാജൻ അച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവരെ പഠിപ്പിച്ച മതബോധന അധ്യാപകർ, അതുപോലെ സഹായിക്കുവാനായിട്ടുണ്ടായിരുന്ന അധ്യാപകർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ ഈ കഴിഞ്ഞു പോയ മാസങ്ങളിൽ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സമയമൊക്കെ മാറ്റിവെച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് രാവിലെ എത്തുകയും ഇവരെ ഒരുക്കുകയും പ്രാർത്ഥിക്കുകയും ഇവർക്ക് വേണ്ടി നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഷാജനച്ചനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഇവരെ പഠിപ്പിച്ച അധ്യാപകർക്കും സഹായിച്ച എല്ലാ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ ഇതിനു വേണ്ടി ഒരുക്കങ്ങൾ ഒത്തിരി സഹായിച്ച മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളുമുണ്ട്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ രാവിലെ ദേവാലയത്തിലേക്ക് അയക്കുകയും ഇവർക്ക് വേണ്ടി പഠിക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തിയ അജപാൽ സമിതി അംഗങ്ങൾ, ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരൻ, ഓഫീസ് സെക്രട്ടറി, അതുപോലെ സഹായിച്ച എല്ലാ ആനിമേറ്റർമാർക്കും കോർഡിനേറ്റർമാർക്കും കോർഡിനേറ്ററിനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അൽത്താരെ സഹായിച്ച ഷിബിനും പ്രത്യേകമായിട്ട് നന്ദി. ഇനി ദിവസം പന്തലും ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, ഗാനങ്ങൾ ആലപിച്ച സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇപ്പോൾ തുടർന്ന് ദിവ്യബലിയുടെ സമാപന ആശീർവാദം, അതിനുശേഷമായിരിക്കും നമ്മുടെ സ്ഥൈര്യലേപന കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാവരും നേരത്തെ നൽകിയ നിർദ്ദേശം അനുസരിച്ച് പ്രാർത്ഥനയിലും തുടർന്നുള്ള കാര്യങ്ങളിലെല്ലാവരും പങ്കുചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ 2-ാമത്തെ ദിവ്യബലിക്ക് ശേഷം ഇടവക പൊതുയോഗം ഉണ്ടായിരിക്കുന്നതാണെന്നും അറിയിച്ചുകൊള്ളുന്നു. ഏവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ അനുഗ്രഹിച്ച ദൈവം അപ്പോസ്തലനായ ബർണബാസിന്റെയും മഹത്വമേറിയ യോഗ്യതകളാൽ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളാലും മാതൃകകളാലും പരിപോഷിതരാകാൻ അനുവദിക്കപ്പെട്ട നിങ്ങളെ അവരുടെ സംരക്ഷണത്താൽ ഇവരുടെയും മുമ്പിൽ സത്യത്തിന് സാക്ഷികളാകാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവരുടെ പ്രബോധനം വഴി വിശ്വാസദാർഢ്യം കൈവരിച്ച നിങ്ങളെ അവരുടെ മാധ്യസ്ഥത്താൽ നിത്യമായ പിതൃരാജ്യത്തിൻ്റെ ഓഹരി നേടാൻ അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവീരിപ്പു മാറ്റിടും ചന്ദമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം
മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നീളം തെന്നലേ പരിശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ ശുദ്ധാത്മാവേ നീഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ അന്ധകാരവീരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി ഞങ്ങളെ തൻ്റെ മഹിമയേറിയ ആലയമാക്കി തീർക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവാത്മാവിനെ നിറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളോട് അരുൾ ചെയ്യുന്ന വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു താൻ വളർന്ന സ്ഥലമായ നസറേത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തെരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട
കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, സ്ഥൈര്യലേപനത്തിലൂടെ ഈശോയെപ്പോലെ നാം സുവിശേഷം അറിയിക്കുവാൻ, ഈശോയിൽ നിറഞ്ഞു നൽകുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടയക്കുകയാണ്. ലോകത്തിന്മകളെ, നമ്മളെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവയെ ചെറുത്തു നിൽക്കുവാനുള്ള ശക്തി ആത്മാവ് തരം. നാം അവിടുത്തെ സ്വീകരിച്ച് കഴിഞ്ഞും നിരന്തരം ക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മളിൽ ആ കൃപ പ്രവർത്തിക്കാൻ താമസമെടുക്കും. നമ്മൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധാത്മാവേ, എന്നിൽ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ പ്രകാശത്തിൻ്റെ കരുത്തുതിരുകൾ എന്നിൽ നിറയ്ക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന തീർച്ചയായും നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധരൂപയുടെ സ്നേഹത്തിൽ വർത്തിക്കുക. അതിന് നാം പാപം ഉപേക്ഷിക്കണം. വിശ്വാസത്തിൽ നാം അടിയുറച്ച് നിൽക്കണം. നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കളും ജ്ഞാനപിതാക്കളും നമുക്ക് വേണ്ടിയാണ് ആ വിശ്വാസം പ്രഖ്യാപിക്കുകയും പാപം വീഴ്ച ഏറ്റ് പറയുകയും ചെയ്യുന്നിട്ട് അവർ നമ്മളെ പരിശീലിപ്പിച്ചു പാപത്തെ ഉപേക്ഷിക്കുവാൻ, കുംഭസാരം, വിശുദ്ധകുർബാന ഒക്കെ സ്വീകരിക്കുവാൻ നമുക്ക് അവസരമൊരുക്കി നമുക്ക് ആ നല്ല മാതാപിതാക്കൾ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. ഇനി മുതൽ നിങ്ങൾ കർത്താവിനാൽ അഭിഷിക്തരായി ഈശോയെപ്പോലെ ജീവിക്കേണ്ടവരാണ്, ഈശോയ്ക്ക് സാക്ഷ്യം നൽകേണ്ടവരാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, നിങ്ങളുടെ കുഞ്ഞിലെ നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിങ്ങൾ സ്വയം നവീകരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് നിങ്ങൾ ഉറക്കെ ഉത്തരം നൽകണം. കുഞ്ഞുങ്ങളോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ സ്ഥൈര്യം സ്വീകരിക്കാനുള്ള എല്ലാ മക്കളോടുമാണ്. കാര്യം നിങ്ങൾ എനിക്ക് മക്കൾ തന്നെയാണ്. കാരണം ഈശോ എനിക്ക് നിങ്ങളെ ഏൽപ്പിച്ചു തന്നതാണ് ആ കാരണത്താൽ. അതുകൊണ്ട് പ്രിയ മക്കളെ, നമുക്ക് വിശ്വാസത്തോടെ, ഭക്തിയോടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള താല്പര്യത്തോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചുകൊണ്ട് തീഷ്ണതയോടെ ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിശ്വാസ പ്രഖ്യാപനം നടത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പിശാചിനെയും അവൻ്റെ സകല പ്രവൃത്തികളെയും പ്രലോഭനങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനും പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധമറിയിൽ നിന്ന് ജനിച്ച് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേറ്റവനും സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പെന്തക്കോസ്ത ദിവസം അപ്പോസ്തലന്മാരുടെ മേൽ എഴുന്നള്ളി വന്നതുപോലെ ഇന്ന് സ്ഥൈര്യലേപനം വഴി നിങ്ങളുടെ മേൽ പ്രത്യേക വിധം എഴുന്നള്ളുവാൻ പോകുന്ന നാഥനും ജീവദാതാവുമായ പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതുതന്നെയാണ് തിരുസഭയുടെയും വിശ്വാസവും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ ഇത് പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. ആമീൻ. പ്രിയമക്കളെ, സ്ഥൈര്യലേപനത്തിന് രണ്ട് അടയാളങ്ങളാണ്. ഒന്ന് കൈവെപ്പ് കർമ്മം. ഞാൻ നിങ്ങളുടെ ശിരസ് നമിച്ച് നിൽക്കുന്ന നിങ്ങളുടെ മേൽ കരങ്ങൾ വിരിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കും. തുടർന്ന് അതിൻ്റെ സമാപന പ്രാർത്ഥനയും ചൊല്ലും. രണ്ടാമത്തത്, നിങ്ങളുടെ മേൽ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കുന്നതിൻ്റെ മുദ്രയായിട്ട് നിങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ കുരിശ് വരച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ആ പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളുടെ മറുപടി ഇപ്രകാരമായിരിക്കും. ഞാൻ നിങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് പിതാവിൻ്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയുക. നിനക്ക് സമാധാനം എന്ന് പറയുമ്പോഴാണ് അങ്ങേക്ക് സമാധാനം. അതുകൊണ്ട് പേടിക്കാതെ ഈ
പ്രാർത്ഥന ഉത്തരം നൽകാൻ സാധിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുക നമ്മൾ എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുമ്പം ആമീൻ. ആ പറയുന്നത് എന്താണ്? ഞാൻ ഈശോയെ സ്വീകരിച്ചു, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാരൂപയുടെ മുദ്ര സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആമീൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, ഈശോയ്ക്ക് നന്ദി, പരിശുദ്ധാത്മാവിന് നന്ദി, പിതാവിന് നന്ദി. സ്വീകരിച്ച് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാരൂപയായിട്ട് സ്നേഹ സംഭാഷണത്തിലായിരിക്കണം. പരസ്പര സംഭാഷണത്തിലാവരുത്, പരിശുദ്ധാത്മാവിനോട് മാത്രം സംസാരിക്കുക. ആത്മാവിനോട് ഒത്തിരി വരങ്ങൾ ചോദിക്കാനുണ്ട്, ഏറെ പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ അധ്യാപകർക്ക്, നിങ്ങൾക്ക് വേണ്ടി. കാരണം ദൈവം നിങ്ങൾക്ക് ഏത് വിളിയാണ് തന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, ക്രമേണ അറിയുള്ളൂ. അപ്പോൾ ആ ദൈവവിളിക്കനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ശക്തി തരാനായിട്ട് കർത്താവിനെ ശക്തമായിട്ട് സ്വീകരിക്കുന്ന ദൈവവചനം മനസ്സിലാകുന്നതിന്, ദൈവിക സത്യങ്ങൾ അറിയുന്നതിനൊക്കെയുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക. ഈശോയെ അറിയാത്തവർക്ക് ഈ പരിസരവിടെ ദാനം ലഭിക്കാൻ സാധിക്കാതിരുന്ന ആളുകളുണ്ട്, നിങ്ങളുടെ പ്രായത്തിൽപ്പെട്ടവർ തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടി, അവർ ഈ പരിസരവിയെ വേഗം സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം, കേട്ടല്ലോ. അതുപോലെ യുദ്ധം അവസാനിക്കുന്നതിന് പ്രാർത്ഥിക്കണം, ലോക സമാധാനത്തിന് പ്രാർത്ഥിക്കണം, നമ്മുടെ പരിസ്ഥിതി പാപ്പയ്ക്ക് സുഖം ലഭിക്കുന്നതിന്. കാരണം പാപ്പയ്ക്ക് മുട്ടിന് പ്രയാസമുണ്ട്, അപ്പോൾ പാപ്പയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, പാപിയ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം, നമ്മുടെ വൈദികർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഇത് ഓർക്കുക, ആദ്യം തലയിൽ മേൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലകുനിച്ച് പരിസരൂപി എന്നിൽ വരണമെന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സമാപന പ്രാർത്ഥനയുണ്ട്. തൈലം കൊണ്ട് അഭിഷേചിക്കുമ്പോൾ പറയും, പിതാവിൻ്റെ ദാനമാകുന്ന പരിസ്ഥാന മുദ്ര സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് പറയണം? നിനക്ക് സമാധാനം എന്ന് പറയുമ്പം. വളരെ നന്ദി. നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് ഭക്തിപൂർവ്വം പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങ് ഈ മക്കളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഇവർക്ക് പുതുജീവൻ നൽകുകയും ചെയ്തുവല്ലോ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ഇവരുടെ മേലയച്ചാലും അവിടുത്തെ ദാനങ്ങളാകുന്ന ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ബോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും ചൈതന്യം ഇവർക്ക് നൽകിയാലും ഇവരുടെ ഹൃദയങ്ങൾ ദൈവഭയം കൊണ്ടും ദൈവഭക്തി കൊണ്ടും നിറയ്ക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ആദിലാകാശവും അഞ്ജിത ഭൂതലവും ഉണരും പ്രശാന്തവേളയിൽ നിറഞ്ഞ ചൈതന്യമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ സ്വർഗം തുറന്നിറങ്ങി വരൂ പുതുമഴയായി പെയ്തിറങ്ങൂ സ്നേഹന്മാരിലിറങ്ങിയപ്പോ സ്നേഹാഗ്നിയായി പടരൂ ആത്മീയമൻ ഈ സമൂഹത്തിൽ പൊഴിയൂ പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിൽ നിന്നൊരേ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും സ്വീകരിച്ചിട്ടുള്ള നമുക്ക് പിതാവായ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ സ്ഥിരീകരിക്കപ്പെട്ട സഹോദരർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ജീവിതവിശുദ്ധി വഴി ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവരുടെ മാതാപിതാക്കന്മാരും ജ്ഞാനപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പുതുതായി സ്ഥൈലേപനം സ്വീകരിച്ചവർക്ക് അവരുടെ മാതാപിതാക്കന്മാരുടെയും ജ്ഞാനപിതാക്കളുടെയും ഉപദേശവും ജീവിതവും ക്രിസ്തുനാഥൻ്റെ കാലടികൾ പിൻചെല്ലുവാൻ സഹായകമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ മുല്ലശ്ശേരി പോൾ ആൻ്റണി മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും കൂടി പരിശുദ്ധാത്മാവിൽ ഏകീകരിക്കപ്പെട്ട സഭ ക്രിസ്തുനാഥൻ്റെ പുനരാഗമനം വരെ വിശ്വാസത്തിലും സ്നേഹത്തിലും വളർന്ന് പുഷ്ടി പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഖില ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഏകപിതാവായ ദൈവത്തിൻ്റെ മക്കളായ സമസ്ത മനുഷ്യരും വർഗവർണ ദേശങ്ങൾക്കതീതമായി തങ്ങൾ പരസ്പരം സഹോദരരാണെന്ന് മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിനാൽ ശാന്തിയും ആനന്ദവും നിറഞ്ഞ ദൈവരാജ്യം ആത്മാർത്ഥ ഹൃദയത്തോടെ അന്വേഷിക്കുകയും ചെയ്യുവാൻ കൃപയല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർക്കും അപ്പോസ്തലന്മാരോരോ പിൻഗാമികളും വഴി എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുവാൻ തിരുവുള്ളമായല്ലോ. സഭയുടെ ഉത്ഭവദശയിൽ സുവിശേഷം പ്രഘോഷണത്തോടെ സമാരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇക്കാലയളവിലും വിശ്വാസിയുടെ ഹൃദയങ്ങളിലൂടെ വികസനമാകുവാൻ അനുഗ്രഹമരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ ഉള്ളിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് ശക്തി തരുന്നതും പ്രേരിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലെ, നമ്മുടെ കർത്താവ് ഈശോമിശിഹ നമ്മളെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ഒന്ന് ചേർന്ന് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. ഞങ്ങൾ
ശിക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനും പിതാവുമായ ദൈവം ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജന്മം നൽകി തൻ്റെ പ്രിയപുത്രരാക്കിയ നിങ്ങളെ പൈതൃക സ്നേഹത്തോടെ എന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യപ്രബോധകനായ പരിശുദ്ധാത്മാവ് തിരുസഭയിലെന്നും അധിവസിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവപുത്രൻ നിങ്ങളെ വിശ്വാസാനുഷ്ഠാനത്തിൽ ദൃഢീകരിക്കുമാറാകട്ടെ. ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ദിവ്യ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഏകീകരിക്കുകയും സനാതന സൗഭാഗ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ പോയി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, സന്തോഷം, സമാധാനം പങ്കുവെക്കുവിൻ. ആമേൻ. ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും സർട്ടിഫിക്കറ്റും പരിശുദ്ധാത്മാവിൽ പ്രചോദിതരായി പ്രാർത്ഥനയുടെ ദൗത്യം ഏറ്റെടുക്കുന്ന ഞങ്ങളുടെ ഈ മക്കളെ തൃക്കൻ പാർക്കുകയും അവർ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കേണ്ടുന്ന ഈ ജപമാലകളെ കനിഞ്ഞ് ആശീർവദിക്കുകയും ചെയ്യണമേ. ഇതുപയോഗിക്കുന്നവർ ശത്രുവായ പിശാചിൻ്റെ കണ്ണികളിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധിയോടും നിർമ്മലയോടും കൂടെ ജീവിച്ചുകൊണ്ട് സുവിശേഷാത്മക ജീവിതം നയിക്കാനും പരിശുദ്ധകന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായം എപ്പോഴും അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവോട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ദയവായി ടീച്ചർമാർ പെട്ടെന്ന് അവരുടെ വരിക. ആദ്യത്തെ നാല് വരിയിലെ കുട്ടികൾ എഴുന്നേൽക്കുക. ആദ്യത്തെ നാല് വരിയിലെ കുട്ടികൾ മുന്നോട്ട് വരിക. ടീച്ചർമാരെ സഹായിക്കുക പിതാവിൻ്റെ കൂടെ നിൽക്കാനാണ്.
അടുത്ത നാല് ലൈനിലെ കുട്ടികൾ മുന്നോട്ട് വരിക. നിങ്ങൾ ഇരുന്ന് അതേ സ്ഥലങ്ങളിൽ പോയിരിക്കുക. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനുള്ളതാണ്.
എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ഇപ്പോൾ സനലച്ചനും അച്ഛനും മുന്നോട്ട് വരിക. അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ രണ്ട് വരിയായിട്ട് മുന്നോട്ട് വരിക, ബോയ്സും ഗേൾസും. സർട്ടിഫിക്കറ്റും ജപമാലയും ഇപ്പം നൽകുന്നതായിരിക്കും. ടീച്ചർമാർ, അഞ്ചാം ക്ലാസ്സിലെ ടീച്ചർമാർ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പേര് വിളിക്കുക. ടീച്ചർമാർ നിശബ്ദരായിട്ടിരിക്കുക, ബാക്കിയുള്ളവർ. എന്നാലേ പേര് വിളിക്കുന്ന കേൾക്കാൻ പറ്റത്തുള്ളൂ. അഞ്ചാം ക്ലാസ്സിലെ ആൺകുട്ടികൾ ടീച്ചർമാർ സർട്ടിഫിക്കറ്റ് പേര് വിളിക്കുക, നടുക്കോട്ടെന്ന് വിളിക്കുക. പേര് വിളിക്കുന്നവരെ മുന്നോട്ടൊന്ന് മേടിക്കുക. നിങ്ങൾ ബാക്കിയുള്ളവരും മിണ്ടാതിരിക്കുക, പേര് വിളിക്കുന്നതനുസരിച്ച് ഓടിയടിക്കാം.